പെരുന്തച്ഛൻ ജി ശങ്കരക്കുറുപ്പ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 കഥാപാത്രങ്ങളിൽ ഒരാളാണ് പെരുന്തച്ഛൻ. നമുക്കറിയാം, ഐതിഹ്യമാലയിലും വിശ്വാസങ്ങളിലുമെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥയാണ് പറയിപെറ്റ പന്തിരുകുലം. പെരുന്തച്ഛൻ്റെ കഥ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ പല സാഹിത്യ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ശ്രദ്ധേയമായ ഒന്നാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന കവിത. ഒരു നാടകീയ സ്വഗതാഖ്യാനമാണ് ഈ കവിതയുടെ രീതി. പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തിൻ്റെ ബോധമനസ്സും അബോധമനസ്സും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ കവിതയിൽ നമുക്ക് വ്യക്തമായി കാണാം. ഒരുപക്ഷേ പെരുന്തച്ഛൻ എന്ന സിനിമയിലെ ചില വസ്തുതകളിലൂടെ നമുക്കത് പരിശോധിക്കാൻ സാധിക്കുമെങ്കിലും ഏറെക്കുറെ ചില വ്യത്യാസങ്ങളും ഈ കവിതയിൽ കാണിക്കുന്നുണ്ട്. മകൻ്റെ മരണസമയത്തുണ്ടായ വീഴ്ചയും വാർദ്ധക്യത്തിൻ്റെ തളർച്ചയും വാതരോഗം കടന്നാക്രമിച്ചതിനാൽ ക്ഷീണിച്ചതുമായിട്ടുള്ള ഒരു പെരുന്തച്ഛനെയാണ് കവിതയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പെരുന്തച്ഛനിപ്പോൾ മരത്തിൻ്റെ പൊത്തുപോലുള്ള തൻ്റെ ചെറിയ വീട്ടിൽ ചുരുണ്ട് കിടക്കുകയാണ്. ഒരുപാട് കൊട്ടാരങ്ങളും കോവിലകവും പണിത പെരുന്തച്ഛൻ്റെ വീട് വളരെ ചെറുതാണെന്ന് സാരം. ആ പെരുന്തച്ഛൻ വളരെ ദരിദ്രനാണെന്ന് നമുക്ക് ഇവരിലൂടെ വ്യക്തമാക്കാം. മകൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തനിക്ക് ഈ വാർദ്ധക്യത്തിൽ ഈ രോഗാവസ്ഥയിൽ ഒരു തണലായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന പെരുന്തച്ഛനെയാണ് നമുക്കിവിടെ കാണുന്നത്. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് പോലെ അദ്ദേഹം പഴയ കാര്യങ്ങൾ ആലോചിക്കുകയും അതിനെ അദ്ദേഹത്തിൻ്റെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും ഇട്ട് വിലയിരുത്തി വിമർശിക്കുകയും മറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മകനുമായി ഉണ്ടായ ഒരു പ്രശ്നമാണ് അദ്ദേഹം ആലോചിക്കുന്നത്. മകൻ ഗരുഡൻ്റെ ജീവനുള്ള ഒരു പ്രതിമ നിർമ്മിച്ചപ്പോഴും തൻ്റെ തുപ്പുന്ന പാവയുടെ ചെകിടത്തടിക്കുന്ന പ്രതിമ ഉണ്ടാക്കിയപ്പോഴും തനിക്ക് അവനോട് അസൂയ തോന്നി എന്നാണ് നാട്ടുകാരുടെ ധാരണ. 1000 മണിയുടെ നാവ് നമുക്ക് അടയ്ക്കിയാലും അപവാദം പറയുന്ന ഒരു മനുഷ്യൻ്റെ നാവ് നമുക്ക് അടക്കാൻ കഴിയില്ല എന്നുള്ള ലോകസത്യവും ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ജിയുടെ തന്നെ സൃഷ്ടിയായിട്ടുള്ള നാനി എന്ന ഒരു കഥാപാത്രവും ഇതിനകത്ത് അധികമായി നമുക്ക് കാണാൻ കഴിയും. അസൂയയാൽ പെരുന്തച്ഛൻ തൻ്റെ മകനെ ഉളി എറിഞ്ഞ് വീഴ്ത്തി കൊന്നു എന്ന് നാടൊട്ടുക്ക് പ്രചരിക്കുമ്പോഴും തച്ഛനായിരുന്നാലും ഞാൻ ഒരച്ഛനല്ലാതായി മാറുമോ എന്ന് പെരുന്തച്ഛൻ ഓർക്കുകയാണ് ഇവിടെ. അങ്ങനെ വേദനിക്കുന്ന ഓർമ്മകളിൽ നിന്ന് സ്ഥലകാല ബോധം തച്ഛന് വരുന്നതോടുകൂടി കവിത നമുക്ക് അവസാനിക്കുന്നതായിട്ട് കാണാം. വ്യത്യസ്തമായ ഒരുപാട് ചിന്തകൾ ഈ കവിതയിൽ കടന്നു വരുന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളുടെ പുനർവിചാരണ ആയിട്ട് ഈ പെരുന്തച്ഛൻ എന്ന കവിത മാറുന്നതായിട്ട് നമുക്ക് കാണാം.